എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബനാന പൈയാണ് ഇന്നത്തെ റെസിപ്പി. വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ബനാന പൈക്ക് വേണ്ടി രണ്ട് പഴുത്ത റോബസ്റ്റ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് പഴം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. പഴം മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി മുറിച്ച് വെച്ച പഴം വെച്ച് കൊടുക്കാം. പഴം മുഴുവൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ മെഷർമെൻറ്റും എടുക്കുന്നത്. അതിനുശേഷം ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ച മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത മാവ് ഒരു സ്പൂൺ വെച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഇരിക്കാൻ. ഇനി ഇത് പഴത്തിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പഴം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയ ശേഷം ഒരു തവ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മൂടി വെച്ച് അടച്ച് 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെയൊന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ബനാന പൈ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അതുമല്ലെങ്കിൽ ഒരു സ്ക്യൂസർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാലും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബനാന പൈ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.